ഒരുപാട് കഷ്ടപ്പാടും പങ്കപ്പാടുള്ള ഒരു ജീവിതമായിരുന്നു എന്റേത്. ഭർത്താവിനാണെങ്കി തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ സംശയം. അയ്യോ, അതെന്നാ പറ്റിയ ചേച്ചി എന്ന് പറഞ്ഞാ ഞാൻ ആരുടെങ്കിലും കൂടെ സിനിമയ്ക്ക് പോയാ സംശയം, ഞാൻ ആരുടെങ്കിലും കൂടെ ബൈക്കിൽ പോയാ സംശയം. പിന്നെ രാത്രി ഒരു മണിയൊക്കെ ആവുമ്പോ എന്റെ ഫോണിലേക്ക് ആരെങ്കിലും ഒക്കെ വിളിച്ച അങ്ങേർക്ക് അതും സംശയം. എന്റെ ഭർത്താവിന്റെ വീട്ടുകാർക്കാണെങ്കി എന്നെ കണ്ണെടുത്താ കണ്ടുകൂടാ. അങ്ങനെ സഹിച്ച് സഹിച്ച് ഞാനങ്ങ് മടുത്തു. അങ്ങനെ ഞാന് ഭർത്താവിനോട് പറഞ്ഞു ഞാൻ ആത്മഹത്യയാന്ന്. അപ്പൊ അങ്ങനെ എന്നോട് പറയാണ്, അത്യാവശ്യമാണെങ്കി നീ ഒരു പ്രാവശ്യം ചെയ്തോ, മേലെ പിന്നെ ആവർത്തിക്കല്ലോ. അങ്ങനെ ഞാനാണെങ്കി പിന്നെ വീടിട്ടിറങ്ങാൻ നിങ്ങ തീരുമാനിച്ചു. അല്ലേച്ചി, അപ്പൊ ചേച്ചിയുടെ കുട്ടികളോ? തൊട്ടടുത്ത വീട്ടിലെ കൊണ്ടങ്ങ് നിർത്തി. അത് ആരുടെ വീടാന്ന് പോലെ എനിക്ക് അറിഞ്ഞൂടാ. മക്കളോട് ടാറ്റയും പറഞ്ഞ് അവിടുന്ന് ഇറങ്ങിയിട്ട് നേരെ പോയത് സുരേന്ദ്രൻ എന്ന് പറയുന്ന ഒരു കോൺട്രാക്ടർ ഉണ്ടായിരുന്നു. ആളെന്നെ വിളിച്ച് നീ എവിടെ നിക്കുന്ന, ഞാൻ പറഞ്ഞ ഞാൻ ആത്മഹത്യയാൻ പോവാന്ന് പറഞ്ഞപ്പോ ആള് വന്നു നീ ആത്മഹത്യ ഒന്നും ചെയ്യണ്ട, ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞിട്ട് പാവൻ സുരേന്ദ്രൻ കോൺട്രാക്ടർ എന്നെ ചെറ്റക്കുടലിൽ കടന്നുകൊണ്ടിരുന്ന എന്നെ വലിയ ഒരു ഹോട്ടലിൽ അങ്ങേര് കിടന്നിരുന്ന എന്റെ അടുത്ത് തന്നെ ഒരു സീറ്റ് നിന്ന് ഞാൻ അവിടെ അന്തി ഉറങ്ങി. പിന്നെ അതങ്ങ് ശീലായി. എനിക്ക് അതാണല്ലോ എളുപ്പം, അവിടുന്ന് എന്നെ ജോലിക്കെല്ലാം പോയി അങ്ങ് വരാറ്.